ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഇൻട്രോ ഞാനാണ് കേട്ടോ പറയണത്. കാരണം പുള്ളിക്കാരത് നല്ല ഉറക്കത്തിലാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. 10:30 ഇന്നലെ വേഗം എണീറ്റു കേട്ടോ. ഇന്ന് പെട്ടെന്നൊക്കെ ഉണർന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് അവർക്കുള്ള ചായയൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടുകൊടുത്ത് വിളിക്കണം. പിന്നെ രാവിലെ തന്നെ അവർക്ക് വെഡ് കോഫി നിർബന്ധമാണ്. അത് ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം. പാലിഷ്ടം തന്നെ, പാലൊഴിച്ചാൽ ഇഷ്ടം തന്നെ, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ കുടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചെറുതാറാൻ വെച്ചിട്ട് അവരെ പോയി വിളിക്കട്ടെ. ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിന് തറവാട്ടിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കണം. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ, ഇന്നലെ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, നാലു പേരും കൂടി ഋതുവിനൊക്കെ ആയിട്ട്. പിന്നെ ഇന്നലെ ഷൂ ഒക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷൂ ഒക്കെ എടുത്ത് വെച്ചു. ഇനി ഇന്ന് ബാഗാണ് കഴുകാനുള്ളത്. അതെ, ഇനി ഇന്ന് ബാഗ് കഴുകണം. അപ്പം ഇന്നലെ ഷൂ ഒക്കെ കഴുകി സെറ്റാക്കി ഉണക്കി എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ബാഗൊക്കെ ഒന്ന് നല്ല വണ്ണം അഴുക്കായിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല വണ്ണം ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി, നല്ല വെയിലുണ്ട്, വെയിലെടുത്തിട്ടിട്ട് ഉണക്കിയെടുത്തേക്കണം. അപ്പോൾ അതൊന്നും ഒരു പരിപാടിയുണ്ട്. ഞാൻ അവരെ വിളിക്കട്ടെ കേട്ടോ. അവരെ വിളിക്കാൻ പോണ്. അവർ ഇന്നലെ രാത്രിയിൽ ഒരു ഹലോ, നല്ല ഉറക്കത്തിലാണ്. താഴത്ത് നീലും കുട്ടാളും കിടക്കുന്നുണ്ട്, മേലത് ഋതുണ്ട്, നേഴ്സുണ്ട്. ഇന്നലെ എത്ര മണിക്കാണ് കിടന്ന് കുട്ടാളോ? കുട്ടാളോ 10:30 അല്ല, അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നലെ ഒരു പ്രേതത്തിൻ്റെ പടക്ക് കണ്ട് പേടിച്ചിട്ട് ഒരാൾ കട്ടിൽമുക്കി കയറി കിടന്നു. എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട്, ബ്ലറർ പറഞ്ഞിട്ടൊരു ഹിന്ദി പടമായിരുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. സത്യത്തിൽ പേടിച്ചും തോന്നുന്നുണ്ട്. നെഴ്സൊക്കെ താഴ്ത്തായിരുന്നു, മേലേക്ക് കയറി കിടന്നു. പേടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നു, ഉറക്കത്തിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഋതു അതെ, ഋതു എൻ്റെ അടുത്ത് വന്ന് കിടന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കിടക്കാറ്, എല്ലാവരും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ താഴ്ത്തും മേലേക്കിട്ട് കിടക്കും. അപ്പോൾ ഇനി ഇവരെ ഉണർത്തണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. കാരണം സമയം ഞാൻ പറഞ്ഞുതരാം. സമയം ഇതിലൊരു 10 മിനിറ്റ് കുറവാണ് കേട്ടോ, 10:30 പറയാം. അപ്പോൾ ഇനി ഇവരെന്നെ ഞാൻ വിളിക്കട്ടെ. വിളിച്ചിട്ട് കുറേ പരിപാടികളുണ്ട്. പരിപാടി വേറെ ഒന്നുമല്ല, ഫസ്റ്റ് തന്നെ ഞാൻ മലയാളം, മെയിനായിട്ട് മലയാളമാണ്. മലയാളം എഴുതലും വായിക്കലും വേണം, മൂന്നാൾക്കുണ്ട്. കാരണം മറ്റതൊക്കെ ഇങ്ങനെയൊക്കെ പോവും. അപ്പോൾ മലയാളം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിൽ എഴുതുക, ഇപ്പോൾ നന്നായി വായിക്കുക, ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക, അതാ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരം രാവിലെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ നല്ല, എല്ലാ കുട്ടികൾക്കും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് അതും. അപ്പോൾ ഇവരൊന്ന് എണീക്കട്ടെ, പിന്നെ കളിക്കാനൊക്കെ ഓടും കേട്ടോ. പിന്നെ എന്നൊന്നും പഠിപ്പിക്കലൊന്നുമില്ല, കുറച്ച് നേരം നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇവരെ ഉണർത്തട്ടെ കേട്ടോ. ഞാൻ ഇവരെ തന്നെ ഉണർത്തിയിട്ട് കാണാം. കുട്ടി, കുട്ടി എണീക്കേ, നോക്ക്, 11 മണി എണീറ്റേ. പല്ലേക്കാത്തുള്ള കോഫി, പല്ലേക്കാണ്ട് കുടിക്കുന്ന കോഫിക്കാണ് ബെഡ് കോഫി എന്ന് പറയുക. കഴിക്കുമ്പോ കുടിക്കണ്ടോ? കുറച്ച് ചെറുതോ ചായ കളയണ്ട. അപ്പൊ അത് ഇൻട്രോക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് നമുക്ക് ബാഗ് കഴുകാണ്ട് ഇന്ന് തറവാട്ടിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. തറവാട്ടില് ചിക്കൻ കറി നെയ്ച്ചോറാണ്, ക്രിസ്മസ് ആയതുകൊണ്ട്. ഋതുവിന്റെ വേഷമൊക്കെ, മഞ്ഞ ബനിയൻ, ഇവിടുത്തെ വെള്ളിച്ചന്റെ ബനിയനൊക്കെ ഇട്ടിട്ട് അവൾക്ക് രാത്രിയില് ലൂസിൽ ബനിയൻ വേണം. ഋതുപ്പൊന്ന് മാമന്റെ വീട്ടില് പോവും. അതെ, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഋതു ഇല്ലല്ലോ, ഞങ്ങൾ എന്തോ, ഞങ്ങൾ കുറെ സ്ഥലത്തേക്ക് പോവും. ഋതു അപ്പൊ ഒന്ന്, അപ്പൊ അവിടെ പോണതിന് മുന്നേ ബാഗ്, നല്ല വെയിലുണ്ട് കേട്ടാ. ബാഗ് കഴുകാണ്ട് ഇങ്ങനെ ഷൂ ഒക്കെ കഴുകി എടുത്തു വെച്ചു. ഇനി ബാഗ് എന്താ, കൊറേ ഉണ്ട് കാര്യങ്ങൾ അല്ലേ. രണ്ട് വീഡിയോ വരണത് കൊണ്ട് ഫുൾ ബിസിയാണ് നമ്മൾ. 24 മണിക്കൂർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അത് ഇന്ന് പകലത്തെ വീഡിയോ എടുത്തിട്ടാണ് നമുക്ക് അടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടത്. രാത്രിയിലത്തെ വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു അല്ലേ. ഇനിയോ വേഗം പേസ്റ്റ് കിട്ടിയിട്ടില്ല, കൂടെ പേസ്റ്റ് കിട്ടിയിട്ടില്ല, പേസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് വരാം. ഒക്കെ പല്ലേക്ക് എടുക്കണം. അപ്പോൾ ഇനി വേഗം റെഡി ആയിട്ട് വാ കേട്ടോ, ഫുഡ് കഴിക്കാം. 11 മണി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം.
പുട്ടും പഴ കഴിഞ്ഞ് കഴിക്കില്ല, അപ്പൊ ഞാൻ തന്നെ വാരി കൊടുത്താലാണ് ശരിയാവുള്ളൂ. ഇന്നത്തെ ഇന്റർവ്യൂ ഒക്കെ ഞാനാണ് ഇന്റർവ്യൂ എടുക്കില്ല. പക്ഷെ ഞാൻ ഒരു പച്ചപ്പിന്റെ അടിക്ക് വന്നു, കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവുമ്പോ ഐഫോണിന്റെ നമ്മളെ മുഖം ഇങ്ങടെ ഭയങ്കരമായിട്ട് ഇതാവും. അങ്ങനെ എന്താ പറയാ, ചുളിവും ഒക്കെ വരും കേട്ടോ. ചുളിവും മാത്രല്ല, ഇത്തരം ക്ലിയർ എന്തോ മാതിരിയാണത്, ഒരു മങ്ങലൊക്കെ വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നത് ഞാൻ കഴിക്കും. ഇനി കുളിക്കണം, നനയ്ക്കണം, നനയ്ക്കണം, കഴുകണം ബാഗ്. നെർസ് എന്തായാലും നെർസ് പല്ലേക്ക് ഉണ്ടല്ലേ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല്ലേ പോണ്ടേ. സ്ലോ മോഷൻ ആണ് നെർസ് ഇവിടെ പല്ലേ പോയിണ്ടല്ലേ. സ്ലോ മോഷൻ, സ്ലോ മോഷൻ. വലിയ കൂട്ടുകാരി, നമുക്ക് അമ്മയുടെ ബാഗ് കഴിക്കേണ്ടത് നോക്കാം. ഓ, ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിന്റെ പ്രശ്നം. അപ്പൊ അമ്മ ബാഗ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ബാഗ് വെളുത്ത ബാഗ് ഫസ്റ്റ് ബാഗല്ലേ, പിന്നെ ഓണം വെക്കേഷന് കഴുകാൻ പറ്റില്ല, അപ്പൊ അവിടെ മഴ ഇടുന്നില്ല ആ സമയത്ത്. അപ്പോ നമ്മളെ ബാഗ് ഇതുപോലെ കെട്ടിട്ടോണ്ടിരിക്കണം അമ്മ അഴക്കാമ. അതാകുമ്പോ വെള്ളമൊക്കെ ഉള്ളിൽ കൂടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർലോക്കിലുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു വീഡിയോയുടെ ക്ലിപ്പ്, അങ്ങനെ കാണിച്ചു തരാം. ക്യാമറയിലൊക്കെ എടുത്തൊരു എഫക്റ്റ്. അമ്മ ഒന്നുണ്ടാവും, അമ്മേനെ കാണിച്ചോണ്ടാവും ഇങ്ങനെ എഫക്റ്റ്. അമ്മ അത് കാരാട്ടാടിയാ, ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അമ്മയ്ക്ക് ഏറ്റവും വലിയ ടാസ്ക് ഉള്ളതാണ് ഗൈസ് എന്റെ ബാഗ്, നല്ലോണം അഴുക്കുള്ള ബാഗ്. ഉണ്ണിയാളുടെ ബാഗിനൊക്കെ അഴുക്കാണല്ലോ എന്റെ ബാഗിൽ. എന്താ ചെയ്ത് നെൽത്തൊക്കെ വീഴപ്പോഴും എന്തോ നെൽത്ത് വീഴുന്ന കട്ടിടുന്ന കയ്യില്. പക്ഷെ ഇവരുടെ അത്ര തോന്നാറില്ല കേട്ടോ, അല്ല ഇവരുടെ അതിൻ്റെ ഇടയിലേ പ്രാവശ്യം എന്തോ കറി പോയിട്ട് കഴുകി ഉണ്ടായിരുന്നു രണ്ടുപേരത്തില്, അപ്പൊ അത് കാരണമാണ്. എന്റെ ഇതുവരെ കഴുകിയിട്ടില്ല ഇക്കൊല്ലം, അതാണ് ഇവരുടെ തന്നെ എന്നെ കുറ്റം പറയുന്നത്. അപ്പോൾ അടുത്തതായി നെർസിന്റെ ബാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നെർസിന്റെ ബാഗിൽ അധികം ചെളിയില്ലാവുന്നല്ലേ, ഏറ്റവും കൂടുതൽ ചെളി രണ്ട് കുട്ടികളുടെ ബാഗിൽ. അത് കഴിഞ്ഞിട്ട് വീടുകളാണ്. അപ്പോ അമ്മ അടുത്തത് ഇട്ടോണ്ടിരിക്കാനും എനിക്ക് അവിടെ പോയി എടുക്കണം എന്നുണ്ട്. ഇതുമ്മ കയറി നിന്നിട്ട്, പക്ഷെ ഇതുമ്മ കയറി നിന്ന് അവിടേക്ക് വീഴും, അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഒക്കെ കരാട്ട ഡ്രസ് ആ, ഇതിപ്പോ കട്ടി കുറഞ്ഞുല്ലേ, മറ്റേത് ഭയങ്കര നല്ല കട്ടിയായിരുന്നു. മ്യൂസിക് ഇല്ല പോരണ കമ്പോസ് പണി പാട്ട് പെട്ടുട്ടോ. ഗായ്സ് അവന്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ ചന്ദനക്കരൊക്കെ തൊട്ടുകളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് നന്നായിട്ട് വരും അല്ല മറ്റേത്, ഇത് അങ്ങനെ വരില്ല. ഇത് ഇവരുടെ നമുക്ക് കൊളയപ്പൊന്നല്ല കേട്ടാ, മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അയച്ചിട്ട് കുറച്ചായി അല്ലെ, ഒരു മാസം ഒക്കെ ഉണ്ടാവും. പിന്നെ ചാർക്കോൾ സോപ്പ് ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് സോപ്പുകള്, പിന്നെ സോപ്പ്, ഓയില്, ഷാംപൂ, ഓയില്. പക്ഷെ കൺമഷ അടിപൊളിയാണ്. ഇത് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവതാരം തന്നെയാണ് അതിന്റെ പേര്. ഞങ്ങൾ വേണമെച്ചങ്ങ് ഒന്ന് കമന്റിൽ പിൻ ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചു. എറണാകുളത്തുള്ള ടീമാണ്, ഒരു ഒരു ടീച്ചറാണ് അവര്, ടീച്ചർ അവരൊറ്റയ്ക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഊർമിള എന്ന ടീച്ചറുടെ പേര്.
നമ്മൾ മുന്നേ ഒരു എന്തെങ്കിലും ക്രാഫ്റ്റ് ബുക്ക് നമുക്ക് ഒരു പ്രാവശ്യം ഒരു വീട്ടിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരാണത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തലപ്പറ്റിനെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് അല്ല ഇൻസ്റ്റാഗ്രാം പോയിട്ട് കഴിഞ്ഞാൽ കിട്ടും. അവരുടെ നല്ലോണം എമൗണ്ട് കൊണ്ടിട്ടില്ല, കുറേ ഉണ്ട്, കുറേ കൺവെർഷൻ ഉണ്ട്. നല്ല രസമുള്ള കുപ്പി, നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ. അപ്പോൾ അത് കാണിച്ചു തരണമെന്ന് എഴുതിക്കോ, കണ്ണെഴുത്. എനിക്ക് കണ്ണേ ഇഷ്ടമില്ല. എന്തേ കണ്ണങ്ങനെ വെള്ളറിച്ചിരിക്കുന്നോട്ടെ കണ്ണ്. ഞാൻ എന്തേ ലിബാം ഇടും, കളർ ലിബാമല്ല ഏത്, ആ ദൈകാട് ഇട്ടൊന്ന്. ഞാൻ ദൈകാട് ഉപയോഗിക്കാം, ഇത് രാത്രി ഇട്ടിട്ട് കിടക്കുന്നു. ചുണ്ട ഇവരെല്ലാം എല്ലാം അതും ഉണ്ട് കേട്ടോ, അവതാറില്ലേ ലിബാമും എല്ലാം ഉണ്ട്. ലിബാമൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ മേടിച്ചിട്ടില്ല, അവർ നമുക്ക് അയച്ചത് കൊണ്ട്. പിന്നെന്താ വെന്ത വെളിച്ചെണ്ണ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇതാണ്, ചാർക്കോൾ സോപ്പ്, കുക്കുംബറിൻ്റെ സോപ്പ്, പിന്നെ അതായിരുന്നു അലോവേറ, അലോവേറ സോപ്പ്, ഷാംപു, ഓയില്, കോമ്പ്, കോമ്പ് ബാംബു കോമ്പ്, പിന്നെ കൺമഷി. ഇത്രയും അധികം സാധനങ്ങളവർക്ക് നമ്മൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നു, ചോദിക്കാണ്ട് തന്നെ അവർ അഡ്രസ്സ് ചോദിച്ചു അയച്ചു തന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ കാറ്റ് കാലല്ലേ, അപ്പോൾ കളറുണ്ടല്ലോ അത്. അതിന് ഓൾറെഡി ഉള്ളതാ, പക്ഷെ ഇത് കളറിലല്ല, നാച്ചുറലാണ്. അതെ, ഇതും കൊള്ളാപ്പല്ല കേട്ടാ, ഒന്നും കൊള്ളാപ്പല്ല കേട്ടോ. ഇതൊക്കെ പോവാം, ഇത്ര വാട്ടി പോവാം. വിസ്ക് ഉണ്ടോ? വിസ്ക് ഉണ്ടോ? അല്ല കുറച്ച് എന്റെ കഴിക്കുള്ളൂ. സമയം ഇപ്പൊ എത്രയായി? 12, 10 മിനിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12:30 ഉണ്ണികൾ പോയി പോവാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും പപ്പടും കച്ചമ്പറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു നൈസായിട്ട് കരഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് നടങ്ങിയതാട്ടോ, അത്രേ ഉള്ളൂ ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേരം ഒന്ന് ഫുഡ് കഴിക്കാൻ മടിച്ചിരുന്നതാണ്. അതോടെ ഞാൻ നല്ലവണ്ണം കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് സൂപ്പർ. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ആൻഡ് ഫുഡൊക്കെ നല്ല തട്ടി തട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്ച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറും ഒക്കെ കൂടെ കൂട്ടിയിട്ടും. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം ഋതു അവളെ വീട്ടിൽ പോകട്ടെ, മാമൻ്റെ ഇടയ്ക്ക് പോകും, വെക്കേഷനല്ലേ. സോ അവൾ മാമൻ്റെ ഇടയ്ക്ക് പോകും, ആൻഡ് ഞാൻ കുറച്ച് വെറൈറ്റിയിൽ ഇങ്ങനെ എടുത്താണ് വീഡിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോയുടെ ഇങ്ങനെ ഒരു എന്താ ഓർഡർ എന്ന് പറയുമ്പോൾ, ഇന്ന് രാവിലത്തെ കാര്യമാണ്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ 7 മണിക്കാണ്. ഇന്നിപ്പോൾ 7 മണിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് രാവിലത്തെ. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ, അത് ഇന്ന് തന്നെ എടുത്ത വീഡിയോ രാവിലത്തെയാണെന്ന് മാത്രം. ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാൻ പോകുന്നത് രാത്രിയിലത്തെ വീഡിയോ, മനസ്സിലായില്ലേ? അങ്ങനെയാണ്, ഇനിയിപ്പോൾ ഇന്ന് രാത്രി വീഡിയോസ് എടുക്കും, അത് നാളെ രാവിലെ 10 മണിക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ 2-3 ദിവസം നമുക്ക് ഇന്നും നാളെ ഇന്ന് വരെ ഏകദേശം ഒരുപോലത്തെ മോഡലാവും, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നാളെ മുതൽ നീളൊക്കെ വെറൈറ്റി ഞാൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരെ സിനിമയ്ക്ക് പോകും, അങ്ങനെ നീളൊക്കെ കാണിച്ചിട്ട് വെറൈറ്റിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം ഒരു ആകെ കൂടെ എൻ്റെ റെഡ് ഉടുപ്പ് മാത്രം ഉണ്ടാകുന്നുള്ളൂ. അതാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഫോട്ടോ എടുക്കുമ്പോൾ അതായിരുന്നു, ഇക്കൊല്ലം ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ അത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെ വെച്ചിട്ട് വീണ്ടും ഗെറ്റ് റെഡി ചെയ്യുമ്പോൾ വലിയ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ റെഡ് വൈറ്റ് ഒരു ക്രിസ്മസ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തീമിൽ വേണ്ടത് ചെയ്യാൻ. ഇതിൽ ഗ്രീൻ ഉണ്ട് ഒരു ഉടുപ്പ്, പക്ഷെ അത് നിങ്ങൾ കുറേ കണ്ടിട്ടുള്ളത്, ഞാൻ കുറേ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുള്ളതാണ്, നിങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ട വിചാരിച്ചു. കണ്ടിട്ടുള്ളതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവ വെച്ച് കുറേ റീൽസ് ഇട്ടിട്ടുണ്ട്, കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും അതിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. മറ്റേ സാധനം, ഈ സാധനം കേട്ടോ, എന്തിൻ്റെ പേര് എള്ള, അങ്ങനെ സംഭവം. അപ്പോൾ ദാ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. ഞാൻ റീൽസൊക്കെ എടുത്തൊന്നുമില്ല രാത്രി, അതിൻ്റെ വീഡിയോ നിർത്തിട്ടില്ല. നല്ല രാത്രി ഞാൻ ഇരുന്ന് റീൽസ് എടുത്തു, ആൻഡ് മച്ച് മച്ച് തിങ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ അല്ല മാമ. അപ്പം ഇവിടെ വീഡിയോ കട്ട് ചെയ്യാമല്ലേ, വീഡിയോ നിർത്താം, തെറ്റപ്പോൾ ഭയം കൊടുക്കാം. ആ അങ്ങനെ കാണില്ല, കിളികളൊക്കെ വന്നിട്ട് കൊത്തി കൊണ്ടുപോയി. എന്തോ വെന്നിട്ട് ഇടും. അമ്മക്കിപ്പോ പണ്ടത്തെ പോലെ വീഡിയോയില് വരാൻ ബുദ്ധിമുട്ടില്ല, പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടില്ല എന്ന് പറയാം.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഋതുവോളം മാമൻ്റെ അടുക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളടുത്ത് ടാറ്റ ബൊബായി പറയാൻ വേണ്ടി അവൾ വന്നതാണ്. അപ്പോൾ പുറക്കുളത്താണ് കേട്ടോ വീട്. അപ്പോൾ അവളമ്മയും കൂടെ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ ഇറങ്ങി ഞാനിപ്പോൾ നേരത്തെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തത്, ഞാൻ ഈ വീഡിയോയുടെ ഔട്ട്റോക്ക് എടുത്തതിന് ശേഷമാണ് ഋതു പോകാൻ വേണ്ടി നിന്നതും. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇടയിൽ ഋതു പോകണത് ആഡ് ചെയ്തതാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ വരാൻ പോകണ ഔട്ട്റോ ഉണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റത്തെ ഭാഗം രാജബോബായി പറയുന്നത് ഞാൻ ഇവൾ പോണേക്കാടി മുമ്പ് എടുത്താണ്. അതുകൊണ്ടാണ് കേട്ടോ ഒരു 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 കോർഡിനേഷൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ ഋതുവും പോയി ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണ് അവൾ വരിക തോന്നുന്നു. ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി എന്തായാലും അവൾ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടി വിയിൽ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പടത്തിൻ്റെ. റിവ്യൂ കണ്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഓടി വന്നതാണ് കേട്ടോ അവിടെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അമ്മ പറയും. ഒരു മിനിറ്റ് ആ പറഞ്ഞു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ പറയുമ്പോൾ പോവുക ഫോക്കസ്. ഒന്നുമില്ല. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താണുള്ള ഓപ്ഷൻ എന്നും ഈ വീഡിയോസ് തന്നെ വന്നോണ്ടിരിക്കണം. രാവിലത്തെ വൈകിട്ടത്തെ പറഞ്ഞോ ചെളി വീഡിയോസ് അല്ല കേട്ടോ. വെറൈറ്റി വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും. അവര് സൗണ്ട് വെക്കാൻ നോക്കുന്നുണ്ട് വേഗം. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ ആൻഡ് ബൈ ബൈ.